ഈ വീഡിയോ കാണുന്നവർ ദയവായിട്ട് ഇത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. കഴി കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. ഞാൻ പറയാൻ പോകുന്ന കാര്യം, ഷാരോണിൻ്റെ മരണം നടന്ന സ്ഥലം അത് പാറശാലയാണ്. പാറശാലയിൽ നിന്നും വളരെ കുറച്ച് അടുത്തായിട്ടാണ് കളിക്കാവള എന്ന് പറയുന്ന ഒരു സ്ഥലമുള്ളത്. അപ്പോൾ ഇവിടെയുള്ള അശ്വിൻ എന്ന് പറയുന്ന 11 വയസ്സുള്ളൊരു മോൻ മരിച്ചിട്ട് കുറച്ച് നാളായി. അപ്പോൾ ഇതും ഏകദേശം ഷാരോൺ മരിച്ചിരിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഈ മകൻ സ്കൂളിൽ പഠിക്കാൻ മിടുക്കനായിരുന്നു. അപ്പോൾ ഇവൻ ഒരു ദിവസം സ്കൂളിലേക്ക് പോകാൻ വേണ്ടി കുറച്ച് ലേറ്റായിട്ട് പോകുന്നുണ്ടായിരുന്നു. ഈ പോകുന്ന സമയത്ത് വഴിയിൽ വെച്ചിട്ട് ആരോ ഇവനൊരു കൊക്കക്കോള കൊടുക്കുകയുണ്ടായി. അപ്പോൾ ഇത് കുടിച്ച ശേഷം പല അസ്വസ്ഥതകളുണ്ടാവുകയും വ്രണങ്ങളുണ്ടാവുകയും ഒക്കെ ചെയ്തിട്ട് ഇവൻ മരണമടഞ്ഞു. ഈ മരണം സംഭവിച്ചപ്പോൾ വീട്ടുകാരെ ഈ സ്കൂളിലെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയും അവിടുത്തെ CCTV ഫുട്ടേജ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം കൊടുക്കാമെന്ന് പറഞ്ഞവർ പിന്നെ അത് എലി കടിച്ചിട്ട് അതിൻ്റെ കേബിള് പോയി, പിന്നെ 3-ാം തീയതിക്ക് ശേഷമുള്ള ഇതിൻ്റെ ഫുട്ടേജ് ഇല്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല തരത്തിൽ ഇവർ സ്കൂളുകാർ ഈ ഒരു വിഷയത്തിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം നിലവിൽ സ്കൂളിൽ നിന്നും ഇവർക്ക് യാതൊരു തരത്തിലുള്ള സപ്പോർട്ടും ഇല്ല. ആ കുട്ടിയുടെ അമ്മ പറയുന്നത് വെച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കുട്ടി മരിക്കുന്ന ആ ഒരു ടൈമിൽ 15 ദിവസത്തോളം ഇവൻ ലീവായിരുന്നു. അപ്പോൾ ഈ ആ ഒരു അതിനിടയ്ക്കാണ് ഇവൻ ഈ കുടിച്ച ദിവസം അതിനുള്ളിൽ പെടുന്ന ഒരു ദിവസമായിട്ടാണ് സ്കൂളുകാർ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇവൻ സ്കൂളിലേക്ക് പോയതിൻ്റെയും മറ്റ് സ്ഥലത്തുള്ള പുറത്തുള്ള CCTV ഫുട്ടേജൊക്കെ ഈ വീട്ടുകാരുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇത്രയും തെളിവുകളൊക്കെ അവരുടെ കയ്യിലുണ്ട്. പക്ഷേ ഈ സ്കൂളുകാർ ഇതിന് വേണ്ടിയിട്ട് യാതൊരു തരത്തിലുള്ള സപ്പോർട്ടും ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സ്കൂളിലുള്ള ഈ സ്കൂളിൻ്റെ അധികൃതർക്ക് അതിൽപ്പെട്ട ആരുടെയോ അടുത്ത മകനോ ആരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ ആരോ, എനിക്കറിയില്ല, ആരോ ഒരാൾ ചെയ്ത തെറ്റാണ് ഈ മകൻ മരിച്ചുപോയ അശ്വിന് ജ്യൂസ് അതായത് കോള കൊടുത്തിരിക്കുന്നത്. അത് പുറത്ത് വരാതിരിക്കാൻ വേണ്ടി ആയിരിക്കണം ഇവരിങ്ങനെ ഒരു ക്രൂരത ചെയ്യുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരത് ആ ഫുട്ടേജ് കൊടുക്കേണ്ട ഒരു ബാധ്യത അവർക്കുണ്ടത്. അപ്പോൾ സ്കൂളിൽ നിന്നും കുറേ ഫോട്ടോസൊക്കെ കൊണ്ട് കാണിച്ച് ഈ അവൻ മോൻ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് കൊണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നും നമുക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം 100 ഫോട്ടോ കൊണ്ട് കൊടുക്കുമ്പോൾ ഈ 100-ലും ഈ കൊലയാളി ഉണ്ടോ ഇല്ല നമുക്ക് പറയാൻ പറ്റില്ല. ഒരാളുടെ ഫോട്ടോ കൊടുക്കാതിരുന്ന പോലെ. മാത്രവുമല്ല, ഈ അമ്മ പറയുന്നതനുസരിച്ച് ഈ സ്കൂളിന് 9-ാം ക്ലാസ്സും 10-ാം ക്ലാസ്സിനും ഒന്നും അനുമതി കിട്ടിയിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. എനിക്കറിയില്ല അതിനെക്കുറിച്ച്, അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. അത് ഞാനൊരു അത് പറഞ്ഞ് കേട്ടൊരു കാര്യം ഇവിടെ ഒന്ന് പറയുന്നു എന്നുള്ളൂ. അപ്പോൾ ഈ കോള കൊടുത്ത പയ്യൻ 9-ലോ 10-ലോ പഠിക്കാൻ സാധ്യതയുള്ള ഏജുള്ള ഒരു പയ്യനായിട്ടാണ് ഈ മരിച്ചുപോയ കുട്ടിയുടെ മരണമൊഴിൽ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വിഷയം ഇവിടെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നത് കേരളത്തിലാണെങ്കിൽ ഒരു സംഭവം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാധ്യമങ്ങൾ വഴിയൊക്കെ ഇത് കുറച്ചധികം മറ്റ് പ്രമുഖരിലേക്കൊക്കെ എത്തി നമുക്ക് ഈ കേസിന് എന്തെങ്കിലും ഒരു തുമ്പുണ്ടാക്കാനൊക്കെ പറ്റുമായിരുന്നു. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ നമുക്ക് തമിഴ്നാടായതുകൊണ്ട് വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം അല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം അവിടുത്തെ പോലീസുകാരൊക്കെ ഇതൊക്കെ എത്രത്തോളം ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നുള്ള കാര്യത്തിൽ വലിയ പാടാണ്. അപ്പോൾ പറയാനുള്ളത് ഈ ഒരു വിഷയം നമുക്ക് കേരളത്തിലെങ്കിലും കുറച്ച് പേർക്ക് ഇതിന് എൻ്റെ ഈ ഒരു വീഡിയോ എന്നല്ല ഞാൻ പറയുന്നത്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ച് വീഡിയോസൊക്കെ യൂട്യൂബിൽ കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരും നിങ്ങളൊന്ന് കാണുകയോ അതിനൊക്കൊന്ന് ഷെയർ ചെയ്ത് കുറച്ച് പേരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒന്ന് ശ്രമിക്കുക. കാരണം ഇങ്ങനെ ഒരു വിഷയം, കാരണം ആ ഒരു വീട്ടിൽ ചെന്നിട്ട് അവരുടെ ഒരു ഞാൻ മറ്റൊരു ചാനലിന് വേണ്ടി ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അവരുടെ ഒരു അവസ്ഥ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്തൊരു സംഭവമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ കുട്ടിയുടെ മരണം മൊഴി അതവരെനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ വീഡിയോ ആ കുട്ടിയുടെ മരണം മൊഴി ഞാൻ ഇതിനകത്ത് ഈ വീഡിയോയുടെ കൂടെ ഞാൻ പിൻ ചെയ്യാം, ആഡ് ചെയ്യാം. അപ്പോൾ എനിക്ക് ഫേസ് കാണിക്കാൻ പാടില്ല, അതുകൊണ്ട് കുട്ടിയുടെ ഫേസ് ഞാൻ ആ ഒരു രീതിയിൽ കാണിക്കുന്നില്ല, ഞാൻ ബ്ലർ ചെയ്തായിരിക്കും കാണിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഫസ്റ്റ് ലിങ്കായിട്ട് ഞാൻ കമൻറ്റ് ബോക്സിൽ ഞാൻ ഇതിനെ ഈ കുട്ടിയുടെ അമ്മയും അച്ഛനുമൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിച്ച കാര്യം കൂടെ ഞാൻ പിൻ ചെയ്യാം. അപ്പോൾ നിങ്ങളത് കാണുക, കണ്ടിട്ട് മാക്സിമം ഈ ഒരു കാര്യം ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്യുക. ഈ ഒരു ന്യൂസ് ഞാൻ തമിഴ് ചാനലുകളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി, പക്ഷേ ഒന്നിലും കണ്ടില്ല. അത് ചെയ്തിരിക്കുന്ന ആകെ മലയാളത്തിലെ കുറേ യൂട്യൂബ് ചാനലുകാരും മെയിൻ ചാനലുകാരും മാത്രമേ അത് ചെയ്തിട്ടുള്ളൂ. മറ്റുള്ളവരൊന്നും ഇത് ചെയ്ത് കണ്ടില്ല. ഇനി ഉണ്ടോ എന്നറിയില്ല കേട്ടോ. ചിലപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് സെർച്ച് ചെയ്യുമ്പോൾ ചില വീഡിയോസ് നമുക്ക് തമിഴ്നാട്ടിലെ വീഡിയോസ് അടിച്ച് കിട്ടാൻ ചാൻസ് കുറവാണ്. കാരണം നമ്മുടെ ലൊക്കേഷനിലുള്ള വീഡിയോസ് ആയിരിക്കും നമുക്ക് മുമ്പിൽ ഏറ്റവും അടുത്ത് വരുന്നത്. അതുകൊണ്ടാണോ എന്നറിയില്ല, കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ വീട്ടുകാരോട് സംസാരിച്ചപ്പോൾ ഈ ചാനലുകാർ തമിഴ്നാട്ടിൽ നിന്നൊക്കെ എടുത്തിട്ടുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് തമിഴ്നാട്ടിൽ നിന്ന് ആരും ഇതിന് ഒരു തരത്തിലുള്ള സപ്പോർട്ടും തരുന്നില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതിൻ്റെ കൂടെ ഒരുപാട് പേര് ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ആ ചെയ്തിട്ടുള്ള ആൾക്കാർ തമിഴ്നാട് ചാനലുകാരുണ്ടോയെന്ന് അറിയില്ല നമുക്ക്. അതുകൊണ്ട് എന്താ അവസ്ഥയെന്നറിയില്ല.
അപ്പോൾ എനിക്കൊന്ന് കുറേ മാധ്യമങ്ങളൊക്കെ ഇതിനു വേണ്ടിയിട്ട് ഒന്ന് മുമ്പോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കതിനൊരു പരിഹാരം കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അവർക്ക് നീതി കിട്ടണം ആ ഒരു ഫാമിലി, കാരണം അത് കണ്ടു കഴിഞ്ഞാൽ അത്രയും ദയനീയമാണ്. ആ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ ഒരു കുട്ടിയുടെ ആ ഫോട്ടോ ഒക്കെ കണ്ടപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ആകപ്പാടെ തകർന്നിരിക്കുക. ഞാൻ ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് തന്നെ എൻ്റെ കണ്ണുകളങ്ങ് നിറഞ്ഞു. കാര്യം വല്ലാത്തൊരവസ്ഥയായി. അത് പറയേണ്ട കാര്യമില്ല, ആർക്കും എനിക്കായിരിക്കില്ല, എല്ലാവർക്കും ഇങ്ങനെയായിരിക്കും സംഭവിക്കുന്നത്. മനുഷ്യരല്ലേ, സംഭവിച്ചു. അപ്പോൾ എന്തായാലും ഞാൻ ആ ഒരു വീഡിയോ, അതായത് ആ അമ്മയും അച്ഛനും ഈ സംഭവത്തെക്കുറിച്ച് പറഞ്ഞ വീഡിയോ ഞാൻ ഇതിൻ്റെ ലിങ്കിൽ ഇത് കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്യാം. ഒപ്പം ഈ കുട്ടിയുടെ മരണം മൊഴി കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ ലാസ്റ്റ് വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിതൊന്ന് കാണുക, കണ്ടിട്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് എന്തെങ്കിലും ഒരു സപ്പോർട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കിട്ടട്ടെ. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. உங்களுக்கு எப்படி இந்த நோய் வந்தது? நீங்க வாங்கி குடிச்சீங்களா? கூட யாரு இருந்தா பக்கத்துல? இப்போ அந்த அண்ணன் மட்டும், இதுக்கு முன்னாடி அந்த அண்ணனை பாத்துருக்கீங்களா? அவர் உங்க ஸ்கூல் தானா? உங்க ஸ்கூல் யூனிஃபார்ம் போட்டிருந்தனால வாங்கி குடிச்சீங்களா? சரி, மீதி அவர் எதுவும் குடிச்சாரா? கொஞ்சமாவது குடிக்கலையா? அந்த பாட்டில் என்ன பண்ணீங்க? ஒரு தம்பி என் பின்னாடி அந்த உந்தி விட்டதாக சட்டியாக வந்து, அந்த தம்பி வந்து உந்தி விட்டாமல்ல, அந்த தம்பி யாரு தெரியாது? அவர் உங்க ஸ்கூல் தானா? அவர் யூனிஃபார்ம் போட்டிருந்தாரா? உங்கள் ஸ்கூல் யூனிஃபார்மா? இதுக்கு முன்னாடி இந்த கொகோலா தந்தாரில் அவரை பார்த்துருக்கீங்களா? அவர் உங்கள்கிட்ட ஏதாவது சண்டை ஏதாவது அப்படி எதுவும் சண்டை போட்டிருக்காரா? இல்லை அவர்கிட்ட எங்கேயாவது விளையாட போயிருக்கீங்களா? ஒன்றுமே இல்லை, தெரியாது. அவங்களுக்கு எந்த டீச்சர் அவங்கள கிளாஸ் எடுக்கிறாங்க தெரியுமா? படி அதுவும் தெரியாது. இதுக்கு முதல்ல சொல்லலை. ஏன் நீங்கள் முதல்ல சொல்லலை? சொல்லுங்க. கீத்தில் போனீங்களா? கீத் ஹாஸ்பிட்டலில் போனீங்களா? அங்கே சொன்னீங்களா? ஏன் சொல்லலை? ஏன், எதுக்கு பயப்படணும்? எதுக்கு பயப்படணும்? அந்த அண்ணன் எதுவும் சொன்னாரா? சொல்லக்கூடாது யார்கிட்ட, யார்கிட்டையாவது? ஒன்றும் சொல்லலையா? சரி, அம்மா அப்பாட்ட ஏன் சொல்லலை? அம்மா பேச மாட்டாங்க. இது சொன்னால் உங்கள்கிட்ட வருத்தப்படுவாங்க, பேச மாட்டாங்கன்னு சொல்லலையா நீ? சரி சரி சரி, இங்கே வந்த உடனே ஏன் சொல்லலை? இங்கே உள்ள டாக்டர்கிட்ட முதல்ல சொல்லியிருக்கலாம்ல? சொல்லக்கூடாதுன்னு யாராவது சொன்னாங்களா? இப்போ அந்த அண்ணன் உங்களுக்கு தெரியவே தெரியாதா? பார்த்தா தெரியுமா? அந்த ஸ்கூலில் உள்ள எல்லாரையும் உங்கள் முன்னாடி நிறுத்தினா அவரை பார்த்து சொல்லுவீங்களா? உருவம் எப்படி இருப்பார்? கருப்பா சிவப்பா? அவரு புது நிறமா? மலையாளம் பேசினாரா தமிழ் பேசுவாரா? அவரு தமிழ் தான் பேசுவாரா? வேற எங்க சார்? சரி.